മോനെ രാജീവാ എന്തുപറ്റി ഇല്ല മേ ഒന്നുമില്ല നീ വല്ലാതെ വേർത്തിരിക്കുന്നല്ലോ എന്താ ഉണ്ടായ നീ കുറച്ച് വെള്ളം അഞ്ഞെടുക്ക സമയാസമയത്ത് ഗുളിക കഴിക്കാഞ്ഞിട്ടാ അതെങ്ങനെയാ ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് വെറുതെ എടുത്തിരിക്കല്ലേ ഏട്ടൻ കുടിക്ക മോനെ എന്തുപറ്റി സാരമില്ല ഞാൻ ഒരു ദുസ്വപ്നം കണ്ടതാ ഓ അത്രേ ഉള്ളോ വിളിയോച്ചം കേട്ടപ്പോ ഞാൻ കരുതി വേറെന്തോ പറ്റിയെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലിട്ട് കിടന്നിട്ടാ നീ ഇങ്ങനെ പേക്കനാവ് കാണുന്നത് മനസ്സ് വിഷമിപ്പിക്കാതെ ഭഗവാനെ നല്ലോണം ധ്യാനിച്ച് കിടന്നോ അമ്മ പോയി കിടന്നോളൂ ഞാൻ ഉറങ്ങിക്കോളാം ഹലോ വിജി ഇത് ഞാനാ എന്താ രാജവേട്ട ഈ സമയത്ത് മണി 12 കഴിഞ്ഞല്ലോ ഉറങ്ങിയില്ലേ ഇതുവരെ ഉറക്കം വരുന്നില്ല വിജി ഉറങ്ങിയില്ലേ വായിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു ഉറങ്ങാൻ തുടങ്ങിയപ്പോഴാ ഫോൺ അനമോൾ ഉറങ്ങിയ അവള് നേരത്തെ ഉറങ്ങി എന്താ രാജവേട്ട നാളെ ഞാൻ സ്കൂളിൽ പോയി മോളെ ഒന്ന് കണ്ടോട്ടെ സമയം കിട്ടുമ്പോഴൊക്കെ വരാം Okay, see you. Bye bye.
അച്ചായനെ എവിടെയായിരുന്നു? എം ഡി സാറ് പല പ്രാവശ്യം വിളിച്ചിരുന്നു. എന്റെ സൂസന്നെ രാവിലെ ഓഫീസിലോട്ട് പോരാൻ തുടങ്ങുമ്പോഴേ അയൽപക്കത്ത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഞാനത് പറഞ്ഞു ഒതുക്കി. പിന്നെ അച്ചായനൊരു പരോപകാരം വേറെ തുറന്നിരുന്ന പോരെ. എന്തൊക്കെ പറഞ്ഞാലും അച്ചായൻ ഒരു ഉപകാരിയാ, നമുക്കൊക്കെ മനസ്സമാധാനം തരുന്ന ആളാ. എന്ന് എന്നെ പറ്റി കുറ്റം പറഞ്ഞിരുന്നു, അത് തന്നെ വേണമല്ലോ. മനസ്സ് നന്മയുള്ളവന് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സാമുലേ, നമ്മുടെ കോഴിക്കോട് ബ്രാഞ്ചിൽ നിന്ന് അഞ്ജനാന്നൊരു കുട്ടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട്. കൊച്ചുകുട്ടിക്ക് ഓഫീസിൽ എന്നാ കാര്യം? നഴ്സറി പറഞ്ഞു വിടാൻ പറയരുതോ? എടോ, കുട്ടി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയൊന്നുമല്ല, പുതുതായി ചാർജെടുക്കാൻ വരുന്ന എഞ്ചിനീയർ മിസ് അഞ്ജന മേനോൻ. സോറി സർ, ഐ ആം മിസ്റ്റേക്കൺ. ഐ തോട്ട് എ സ്മോൾ കിഡ്. സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുറച്ച് സംസാരിക്കുക, കൂടുതൽ ജോലി ചെയ്യുക. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. എന്താ ചായ, എം ഡി സാർ ഫയർ ചെയ്തോ? എം ഡിക്ക് ഒരു ഡെന്റൽ പ്രോബ്ലം, ഡോക്ടറെ കാണണം. ഗുഡ് മോർണിംഗ് സർ. ഹലോ, ആരാ? ഉണ്ടല്ലോ, ഹോൾഡ് ചെയ്യൂ. വിജയലക്ഷ്മി, ഫോൺ. ഹലോ വിജയ്, ഇത് ഞാനാ. എന്താ രാജുവേട്ടാ? ഞാനിന്ന് അനുമോളെ പോയി കണ്ടിരുന്നു. അവളാകെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. ആഹാരമൊന്നും കഴിക്കാറില്ലേ? എത്ര നിർബന്ധിച്ചിട്ടാണെന്നറിയോ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത്? വിശപ്പുണ്ടാവാൻ ടോണിക്കോ മറ്റോ വാങ്ങിക്കൊടുക്കാറുന്നില്ലേ? ആ, ഡോക്ടറെ കാണിക്കാം. പിന്നെ ഇന്നലെ രാജുവേട്ടൻ വിളിച്ചപ്പോ ഉറക്കം കുറവാണെന്നല്ലേ പറഞ്ഞേ? മരുന്ന് കഴിക്കാറില്ല അല്ലേ? റെഗുലർ ആയിട്ടൊന്നുമില്ല. അമ്മയും സജീവനും ഒക്കെ എന്നെ എപ്പോഴും അതിന് കുറ്റപ്പെടുത്താറുണ്ട്. ഒരു രോഗവും ഇല്ലാതെ ഞാൻ എന്തിനാ വിജയ് മരുന്ന് കഴിക്കുന്നത്? എങ്കിലും ഡോക്ടറെ ഒന്ന് കണ്ടേക്കു രാജുവേട്ട. ശരി, കാണാം. എടോ, ഞാനാണോ ഡോക്ടർ അതോ താനാണോ? താനിക്കൊരു അസുഖം ഇല്ലെന്ന് ഞാനല്ലേ പറയണത്? എന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ താനെന്തിനാ എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്? അതല്ല ഡോക്ടർ, അമ്മയും അനിയനും വിജയൊക്കെ പറയുന്നത് എന്നെക്കാൾ നിശ്ചയം തന്നെ അമ്മയ്ക്കും അനിയനും ആണോ? എന്നാ പിന്നെ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ താനങ്ങ് ചെയ്യ്. പിന്നെ വിജി, അവർക്ക് തന്നെ ഒഥന്റിക് ആയിട്ട് അഡ്വൈസ് ചെയ്യാൻ ഇപ്പോൾ ഒരു അവകാശവുമില്ല. ഹാവ് എ ഡ്രിങ്ക്. നോ താങ്ക് യു, ഞാൻ കഴിക്കാറില്ല. യെസ് ഐ നോ ഐ നോ, കഴിക്കാത്തവരെ ഒരിക്കലും ഞാൻ കമ്പൽ ചെയ്യാറില്ല. ഫോർഗെറ്റ് ഇറ്റ്. ഇത് നിർത്താദ്യം. രണ്ട് സ്മോൾ അടിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല, പക്ഷേ ഈ സ്മോക്കിംഗ്. ശ്രമിച്ചതാ ഡോക്ടർ, കഴിയുന്നില്ല. ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ. എടോ രാജീവാ, തൻ്റെ ഇപ്പോഴത്തെ പ്രോബ്ലം ഓവർ സ്ട്രെസ് കൊണ്ടുണ്ടായതാ. ജീവിതത്തിൽ എത്ര വലിയ പ്രോബ്ലം ഉണ്ടായാലും അതൊക്കെ സിമ്പിളായിട്ട് കാണാൻ കഴിയണം. ഇല്ലെങ്കിലേ നമ്മുടെ പിറ്റോട്ടറി ഗ്ലാൻഡും തൈറോയിഡും ഒക്കെ പെട്ടെന്ന് ഡിസ്റ്റർബിംഗ്ലി ആക്റ്റീവ് ആകും. ഐ നോ യുവർ പ്രോബ്ലംസ് മാൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഡൈവോഴ്സ് ആയ സ്ഥിതിക്ക് കുട്ടിയെയും വിജയെയും കുറിച്ച് തനിക്ക് എന്തിനാ ഇത്ര വലിയ ആങ്സൈറ്റി? അത് ക്ലോസ് ചെയ്ത ചാപ്റ്റർ അല്ലേ, ഫോർഗെറ്റ് ഇറ്റ്. വിവാഹം ഒരു ഭാഗ്യപരീക്ഷണമാണ്. എത്ര ശ്രദ്ധിച്ചാലും ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ പലപ്പോഴും പരാജയം സംഭവിച്ചെന്നിരിക്കും. എല്ലാം ഫേറ്റ് ആണെടോ, ഫോർഗെറ്റ് ഇറ്റ്. ഡോണ്ട് വറി മാൻ, എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. താൻ ധൈര്യമായിട്ട് വെക്കൂ. താങ്ക് യു ഡോക്ടർ. സമയം കിട്ടുമ്പോഴൊക്കെ മോളെ കാണാൻ വരാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഒരച്ഛനും മോളും ആരെങ്കിലും തരുന്ന ഒരു സാധനവും വാങ്ങിക്കഴിക്കരുതെന്ന് ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ആണോ? എന്റെ അച്ഛനല്ലേ. അച്ഛൻ കോർത്ത ലക്ഷ്യത്തിന് ഞാനൊരു കേസ് കൊടുത്താൽ അവൻ പോയി അകത്ത് കിടക്കേണ്ടി വരും.
കോടതി ഉത്തരവ് ധിക്കരിച്ച് മോളെ പോയി കാണാൻ അവനാരാ അനുവാദം കൊടുത്തത്? എന്നോട് ചോദിച്ചിട്ടാ? നിന്നോട് ചോദിച്ചിട്ട് അവനോട് സംസാരിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഇഷ്ടംപോലെ അയക്കൂ. രണ്ട് അറ്റാക്ക് എഴുതിയിരിക്കുന്ന ആളാ ഞാൻ, അത് മറക്കണ്ട. മൂന്നാമത്തെ കൂടെ വേഗമൊന്നും വന്നിരുന്നെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് കൂടാതെ പോയി കിട്ടിയെന്ന്. ഞാനാണല്ലോ എല്ലാവർക്കും ശല്യം. അച്ഛൻ പറയണതിൽ ഒരു തെറ്റും കാണുന്നില്ല ഞാൻ. മോഹനേട്ടൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രേമമെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നതും അച്ഛനും ചന്ദ്രമാമയും ഒക്കെ എതിർത്തിട്ടും അയാളെ തന്നെ വിജി കല്യാണം കഴിച്ചതും കല്യാണം കഴിഞ്ഞപ്പോ അയാളുടെ സ്വഭാവം മാറിയതും ഒക്കെ. ഇല്ല, എല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ല. ഡൈവോഴ്സ് പെറ്റീഷനില് അച്ഛൻ എന്റെ കള്ളൊപ്പിട്ട് അയച്ചത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഉവ്വ, അതും പറഞ്ഞു. മകളെ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഏതൊരച്ഛനും ചെയ്തു പോയേക്കാവുന്ന ഒരു ചെറിയ തെറ്റ്. ആ ചെറിയ തെറ്റാണല്ലോ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അതൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി എന്തിനാ വീണ്ടും ഇങ്ങനെ? മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല. രണ്ടു കൊല്ലം കാണാതെയും മിണ്ടാതെയും നടന്നില്ലേ? എല്ലാം അവസാനിപ്പിച്ച് ബന്ധം വേർപ്പെടുത്തിയത് ഈശ്വരാധീനാണെന്ന് വിചാരിച്ചോളൂ. ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അയാൾക്ക് മോളോടൊരു മമത, ഒരു സോഫ്റ്റ് കോർണർ. ബന്ധം വേർപ്പെടുത്തിയെന്ന് വെച്ച് അനുമോള് രാജവീടിന്റെ മോളല്ലാതാവോ ദേവി? സ്വന്തം മോളെ കണ്ടോട്ടെ എന്ന് ചോദിച്ചാ എങ്ങനെയാ മുഖത്തടിച്ച പോലെ വേണ്ടാന്ന് പറയാ? വേണ്ട, മുഖത്തടിച്ചതുപോലെ പറയണ്ട. കോടതി വിധി പ്രകാരം 8 വയസ്സ് കഴിയട്ടെ എന്ന് മയത്തില് പറഞ്ഞാ മതിയായിരുന്നല്ലോ. എല്ലാവർക്കും ഞാനിപ്പോ ഒരു ഭാരമായി. അല്ല, എല്ലാവരും മനസ്സിലെ ഭാരം ഇറക്കി വെച്ച സമാധാനത്തിലാ. മോഹനേട്ടൻ ബാംഗ്ലൂരിൽ ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞു നല്ലൊരു ബന്ധം ഒത്തുവരികയാണെങ്കിൽ വിജയുടെ കല്യാണം നടത്തണമെന്ന്. അച്ഛനും മോഹനേട്ടനും ചെയ്യുന്നതൊക്കെ വിജയുടെ നന്മയ്ക്കാ. മറ്റോരോന്ന് ഓർക്കുന്നതിനിടയിൽ അത് മറക്കാതിരുന്നാ മതി. ഇത്ര ഒരു ചെറിയ കാര്യത്തിന് രാജീവേട്ടൻ എന്തായി കാട്ടിക്കൂട്ടുന്നത്? ചെറിയ കാര്യം, മോള് ഇവിടെ പനിച്ചു കിടക്കുമ്പോ നീ എവിടെ ഊരു ചുറ്റാൻ പോയത്? ഞാൻ ഊരു ചുറ്റാൻ പോയതൊന്നല്ല, അച്ഛന് സുഖമല്ലെന്ന് അറിഞ്ഞപ്പോ. നിനക്ക് എന്നേക്കാളും മോളെക്കാളും വലുതാണല്ലോ നിന്റെ അച്ഛൻ. അയാൾക്ക് ചെറിയൊരു അസുഖം വന്നപ്പോ നീ മോളെ പോലും മറന്നു. എന്താ രാജീവേട്ട ഇത്? അറ്റാക്കായി ഐസിയുലായിരുന്നു അച്ഛൻ. അത്രയല്ലേ ഉള്ളൂ, ചത്തിട്ടൊന്നുമില്ലല്ലോ. എന്റെ കൂടെ ഇറങ്ങിപ്പോന്നതിന് തനിക്കിങ്ങനെ ഒരു മകളെ ഇല്ലെന്ന് പറഞ്ഞ് പടിയിറക്കി പിണ്ണം വെച്ചതാ നിന്റെ അച്ഛൻ. അത് മറന്നോ നീ? മറന്നിട്ടില്ല. എന്ന് വെച്ച് എനിക്ക് എന്റെ അച്ഛനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ്റണം. എന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഉപേക്ഷിക്കണം. അതെ, ഞാനിത് കേൾക്കണം. രാജവേട്ടൻ എന്നും രാജവേട്ടന്റെ കാര്യം മാത്രമായിരുന്നു പ്രധാനം. എനിക്ക് എന്റെ കാര്യം പ്രധാനം തന്നെയാണ്. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞ് രാജവേട്ടൻ അമ്മയ്ക്ക് ഇതുപോലൊരു അവസ്ഥ ഉണ്ടായെങ്കിലോ? എന്റെ അമ്മയുടെ കാര്യം നീ അന്വേഷിക്കണ്ട, അതിനിവിടെ ഞാനും സജീവനും ഒക്കെ ഉണ്ട്. ഞാനെന്താ അന്നയാണോ ഈ വീട്ടില്? അച്ഛനാണ് നിനക്ക് പ്രധാനമെങ്കിൽ അതെ, അന്യ തന്നെ. അങ്ങനെ എന്റെ അച്ഛനെ ഉപേക്ഷിക്കാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. ഒരു ജോലി പോലും നിങ്ങൾക്കില്ലാത്തപ്പോഴാ എല്ലാം ഇട്ടെറിഞ്ഞ് നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങിപ്പോന്നത്. എന്നിട്ട് എന്റെ ജോലി രാജിവെക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് എന്നെ ഭരിക്കണമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ മീണ്ടും നടിക്കണമായിരുന്നു. മിണ്ടരുത്, ഒരു അക്ഷരം മിണ്ടരുത്. മിണ്ടാതിരിക്കായിരുന്നു ഇത്രയും നാളും, ഇനി അത് വയ്യ. കുറെ നാളായി ഞാനിത് സഹിക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ അച്ഛന്റെ പണവും പ്രതാപവും കണ്ടുള്ള അഹങ്കാരമാ നിനക്ക്. അഹങ്കാരം എനിക്കല്ല, രാജീവേട്ടനാ. നിങ്ങളെ സ്നേഹിച്ചതിന് എനിക്കിത് തന്നെ കിട്ടണം. മതിയായി, എനിക്കെല്ലാം മതിയായി. ഇത്രയും കാലം എന്റെ അച്ഛൻ പോലും എന്നെ അടിച്ചിട്ടില്ല. എന്നാ പോകാം, പുന്നാരമോ അച്ഛന്റെ കൂടെ പോവാം. ആരും തടഞ്ഞു വെച്ചിട്ടില്ലല്ലോ. പോകും, വേണ്ടി വന്നാ പോകും. വിവാഹത്തിന്റെ പേരിൽ അച്ഛൻ എന്നെ തള്ളി പറഞ്ഞു എന്ന് വെച്ച് എനിക്ക് ആരുമില്ലെന്ന് കരുതരുത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭ്രാന്തെടുത്ത് എന്നെ ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ പോകും ഞാൻ. അതെ, ഭ്രാന്താ എനിക്ക്. ഭ്രാന്തന്റെ കൂടെ കഴിയാമെങ്കിൽ പോ, എവിടെങ്കിലും പോയി തൊലയ്.
നീ അവിടെ നിന്നും പോന്നിട്ട് ഒരു മാസത്തിൽ കൂടുതലായില്ലേ? അവനൊന്ന് തിരിഞ്ഞു നോക്കിയോ? ഒരു ഫോണെങ്കിലും ചെയ്യാമായിരുന്നില്ലേ അവനെ? നിന്നെ വേണ്ടെങ്കിൽ വേണ്ട, അവന്റെ രക്തത്തിൽ പറഞ്ഞ ഒരു കുഞ്ഞില്ലേ ഇവിടെ, ഇതിനെയെങ്കിലും ഓർക്കാമായിരുന്നില്ലേ അവന്? അന്നേ അറിയാമായിരുന്നു എനിക്ക് ഈ ബന്ധം നമുക്ക് ചേർന്നല്ല എന്ന്. ഒരബദ്ധം പറ്റിയതാ, അത് തിരുത്താം, തിരുത്തണം. അച്ഛൻ എന്താ അമ്മ വരാത്തത്? ദേ മിണ്ടാതെ അവിടെ ഇരുത്തോണം. എനിക്ക് എന്റെ അച്ഛനെ കാണണം. അച്ഛൻ വരും മോളെ. വരും വരും, കാത്തിരുന്നോ. അവന് മേലയിടത്തെ രാഘവൻ നായരെ ശരിക്കും മനസ്സിലായിട്ടില്ല. കാണിച്ചു കൊടുക്കാൻ ഞാൻ അവനെ. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, നീ അതുപോലെ അനുസരിച്ചാ മതി. ദിസ് ഈസ് സംതിങ് പെക്യൂലിയർ. സ്വന്തം നാട്ടിലെ ജോലി വേണ്ടെന്ന് വെച്ച് ഇത്രയും ദൂരത്തേക്ക് ട്രാൻസ്ഫർ റിക്വസ്റ്റ് അപ്ലൈ ചെയ്തെന്ന് കേട്ടപ്പോ ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. അഞ്ജന വല്ലാതെ ഗ്ലൂമി ആയിരിക്കുന്നല്ലോ, വാട്ട് ഹാപ്പൻഡ് യു? നത്തിങ് സർ, ട്രാവൽ ചെയ്ത് വന്നതിന്റെ ഡൾനെസ് ആയിരിക്കും. ഒരു ഓഫീസിൽ ആദ്യമായി ജോയിൻ ചെയ്യാൻ വരുമ്പോൾ വളരെ പ്ലീസിംഗ് അപ്പിയറൻസോടെ ആയിരിക്കണം. പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷൻസ്, സംസാരിക്കുന്ന രീതി, സ്മൈൽ, ദ വേ യു ഡ്രസ് ബിഹേവ്, ഇതിനെല്ലാം വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. യു ഫോളോ മീ? യെസ് സർ. ആ സാമുവൽ, പ്ലീസ് കം. ഫോർ ദ ടൈം ബീയിങ് കുട്ടിയെ ഞാൻ രാജീവിന്റെ അസിസ്റ്റന്റായി പോസ്റ്റ് ചെയ്യാം. ഐ തിങ്ക് യു ക്യാൻ ഡെവലപ്പ് യുവർ എബിലിറ്റീസ് അണ്ടർ ഹിം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ആ ഇത് സാമുവൽ, നമ്മുടെ ഓഫീസിലെ കോർഡിനേറ്റർ. ഹലോ. ആ ഞാൻ പറഞ്ഞില്ലേ സാമുവലേ, അത് ഈ കുട്ടിയുടെ കാര്യമാ, രാജീവിന്റെ സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കേ സർ, താങ്ക് യു. കം ഓൺ. കോഴിക്കോട് ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? ഒരു വർഷം കഴിഞ്ഞു. പിന്നെ എന്നാത്തിനാ തിരക്കിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയത്? ഏയ് ഒന്നുമില്ല, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഇതാണ് കോഴിക്കോട് ബ്രാഞ്ചിൽ നിന്ന് വന്ന അഞ്ജന മേനോൻ. അഞ്ജന മേനോൻ നേട്ട് പുരാട്ടിപ്പള്ളി പാർട്ടി ആയിരിക്കും കരുതിയത്. ആ ഇത് ഇവിടുത്തെ അക്കൗണ്ടന്റ് സൂസന്ന മേനോൻ. ഹലോ ഹലോ. അക്കൗണ്ടന്റ് എന്നൊക്കെ കേൾക്കുമ്പോ ഒത്തിരി പ്രായമായതാണെന്ന് കരുതല്ലേ. ഷീസ് ഓൺലി 32. അച്ചായോ രാവിലെ തന്നെ എനിക്കിട്ട്. ഇത് സിന്ധു. ഇനി മെയിനായി പരിചയപ്പെടേണ്ട ആള് തൽക്കാല സ്ഥലത്തില്ല, മനസ്സിലായില്ലയോ? ചീഫ് ആർക്കിടെക്ട് രാജീവൻ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുക, നാളെ വരത്തുള്ളൂ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. കാര്യം അച്ചായനൊരു ക്രോണിക് ബാച്ചലർ ആണെങ്കിലും ആളൊരു പരോപകാരിയാ. ഈ സൂതന്നെ അല്ലെങ്കിലും പറഞ്ഞു സൂചിപ്പിക്കാൻ മടിക്കുക. ആ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, താമസ സൗകര്യം ഒക്കെ എങ്ങനെയാ? ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോ ഇവിടെ? ഇല്ല, ഒരു ഹോസ്റ്റലിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അലോചേ, നിങ്ങളുടെ ഹോസ്റ്റലിൽ വേക്കൻസി ആണതില്ലയോ? സിന്ധു ഒരു മുറിയിൽ തനിച്ചല്ലയോ താമസിക്കുന്നത്? മേട്രനോട് പറഞ്ഞ് ഈ അഞ്ജനെ കൂടി അവിടെ താമസിപ്പിക്കേ. ഞാൻ മേട്രനോട് പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കിയാ പോരാ, സാധിച്ചു കൊടുക്കണം. ദേ എംഡി വിളിക്കുന്നു. ഓ എക്സ്ക്യൂസ് മീ. അഞ്ജനയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അച്ഛനും അമ്മയും പിന്നെ മൂന്ന് അനിയത്തിമാരും. അനിയത്തിമാരെന്ത് ചെയ്യുന്നു? മൂന്ന് അനിയത്തിമാരും പഠിക്കുക. അച്ഛൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി. ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ അവൻ അച്ഛനോ ഏട്ടന്മാരോ ആരില്ലെന്ന് നിനക്കറിയാലോ. നീ രാജീവനും കുഞ്ഞമ്മാവനോ അനന്തരവനോ എന്നതിനേക്കാൾ കൂട്ടുകാരെ പോലെയല്ലേ? അപ്പോ കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ നിനക്ക് കഴിയും. അതുകൊണ്ടാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ചേച്ചി പറയുന്നത് ശരി തന്നെയാ, എന്നാലും അവന്റെ മനസ്സിലിരിപ്പൂടൊന്ന് അറിയണമല്ലോ. ചിലപ്പോ നമ്മൾ കേൾക്കുന്ന പോലൊന്നും ഉണ്ടാവില്ലെന്നേ. സജീവൻ പുറത്തുപോയി വരുമ്പോ കിട്ടുന്ന ന്യൂസുകളാ അധികവും. അതൊക്കെ കേൾക്കുമ്പോ എന്നാ പിന്നെ എന്തിനാ ഈ ബന്ധം ഉപേക്ഷിച്ചെന്നുപോലെ എനിക്ക് തോന്നാറുണ്ട്. ചേച്ചി അവനോട് കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചോ? എന്താ അവന്റെ അഭിപ്രായം? ഓ ഒന്നും തുറന്നു പറയുന്ന പ്രകൃതം അല്ലല്ലോ. ഈ ഇടയായിട്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചാ ഒന്നും മിണ്ടാതെ ഇറങ്ങി ഒറ്റ പോക്ക. ആ ദല്ലാൾ പണിക്കര് ചില ആലോചനയായിട്ട് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അയാളോട് എന്തെങ്കിലും ഒരു തീരുമാനം പറയണമെങ്കിൽ അതിന് ഇവനൊന്ന് സമ്മതം മൂടിയിട്ട് വേണ്ടേ? നോക്കട്ടെ. കുഞ്ഞമ്മാവൻ എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി എന്നെ വിളിച്ചു വരുത്തിയതാ നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. എന്ത് കാര്യം? അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നും നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ ഭാവം? അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? നീ ഒരു കല്യാണം കഴിക്കണം. ഓഹോ, ഇത് പറയാൻ വേണ്ടിയാണോ അമ്മ വിളിച്ചു വരുത്തിയത്? തമാശ ആക്കണ്ട, നീ നിന്റെ അമ്മയുടെ വിഷമം മനസ്സിലാക്കണം. അതുമല്ല നിന്റെ താഴെ ഒരുത്തനുണ്ട്, അവനും വേണ്ട ഒരു കല്യാണം. സജീവൻ കല്യാണം കഴിച്ചോട്ടെ, ഞാൻ എതിരൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ജീവിതം എന്ന് പറയുന്നത് ദേ ഇത്രയേ ഉള്ളൂ, അതിങ്ങനെ ആലോചിച്ചും കണക്കൂട്ടിയും കളയാനുള്ളതല്ല. വേണ്ട കുഞ്ഞമ്മാവ, നിർബന്ധിക്കണ്ട.
ഇപ്പൊ ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. രാജീവ് വന്നല്ലോ, ക്യാബിനിലുണ്ട്. ഓ, അഞ്ജന പരിചയപ്പെട്ടില്ലല്ലേ, നേരെ എങ്ങ് ചെന്നോ. ഓക്കേ, യു കാരി ഓൺ. താങ്ക് യു സർ. മേ ഐ കം ഇൻ സർ? പ്ലീസ് കം സർ. ഐ ആം അഞ്ജന മേനൻ. കോഴിക്കോട് നിന്ന് വന്ന അഞ്ജന മേനൻ. എം ഡി പറഞ്ഞിരുന്നു. ഇരിക്കൂ. താങ്ക് യു സർ. ഒയാസിസ് കോംപ്ലക്സിന്റെ ഡ്രോയിങ് ആയത്. എനിക്ക് ചില ഡൗട്ട്സ്. എം ഡിയോട് ചോദിച്ചപ്പോ സാറുമായി ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. യെസ് ഐ നോ ദിസ്. ഇവിടെ തയ്യാറാക്കി ക്ലയന്റിന്റെ അപ്രൂവലിന് അയച്ചതാണ്. വാട്ട്സ് ദ പ്രോബ്ലം സർ? ഇവിടെ ഒരു ഓപ്പൺ പോർഷൻ ടെറസിന്റെ സൈഡിലായിട്ടില്ല വരുന്നത്. മോർ ഓവർ സൺഷേഡ് സ്ലോപ്പുമായിരിക്കും. ഇൻ ദാറ്റ് കേസ് ഇവിടെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കണ്ടേ? നോട്ട് റിയലി. ആക്ച്വലി അതൊരു വേസ്റ്റ് ആണ്. നമ്മൾ ഇവിടെ കാന്റിലിവർ ചെയ്യുന്നത് തന്നെ ആ വേസ്റ്റ് ഒഴിവാക്കാനാണ്. ഓക്കേ സർ. എവിടെ അഞ്ജന പഠിച്ചതൊക്കെ? ആർഎസി കോഴിക്കോട്. കൈരളി പ്രോപ്പർട്ടീസിന്റെ പ്രോജക്ട് ഫയൽ ട്രാക്കിലുണ്ടോ? അതൊന്ന് റെഫർ ചെയ്തോളൂ ആൻഡ് മേക്ക് എ റഫ് സ്കെച്ച്. ഓക്കേ സർ. വെൽ, ഐ എക്സ്പെക്റ്റഡ് ദിസ് ക്വസ്റ്റ്യൻ. വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ ഇതുവരെ ടൈം കിട്ടിയില്ല എന്നതാണ് സത്യം. ലേഖ മരിച്ചതിൽ പിന്നെ എന്റെ ഫുൾ കോൺസെൻട്രേഷൻ ബിസിനസ്സിലായി. ഗാർമെന്റ് ബിസിനസ് ആവുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ ഫ്രീക്വന്റ് വിസിറ്റ് നടത്തേണ്ടി വരും. ദെൻ ഓൺലി യു നോ ലേറ്റസ്റ്റ് ഫാഷനെ പറ്റിയുള്ള അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിനിടയിൽ മദറിന് സീരിയസ് ആണെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ നാട്ടിലേക്ക് വന്നത്. ദെൻ ദിസ് പ്രപ്പോസൽ കെയിം യു നോ ഇസ്ണ്ടെങ്കിൽ. അമ്മയ്ക്ക് ഒരേ നിർബന്ധം, ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്റെ മാരേജ് നടത്തി കാണുന്നു. വയസ്സായ ആളല്ലേ, എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നമ്മൾ റിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഈ 25th തന്നെ തിരിച്ചു പോകാനുള്ളതാ. അതിനു മുമ്പ് തന്നെ മാരേജ് നടത്തണം. ഇനി എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങളൊക്കെ ഞാനും എന്റെ അമ്മയുമായിട്ട് ആലോചിച്ച ശേഷം ഫോൺ ചെയ്യാം. അതുപോലെ രാഘവനാരേ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ഇവിടെ ഒന്നിനും തടസ്സമില്ല, എല്ലാം നിങ്ങളുടെ തീരുമാനത്തിൽ വിട്ടിരിക്കുന്നു. ഇവിടെയാണ് കാന്റിലിവർ സർ. മറ്റ് ചേഞ്ചസ് ഒന്നുമില്ല. ആ എക്സ്റ്റൻഷന്റെ ഫൈലിംഗിന്റെ പണി അടുത്ത ആഴ്ച തന്നെ. ശരി സർ. എന്താ വിജി? എനിക്ക് അത്യാവശ്യമായിട്ട് രാജീവേട്ടൻ ഇന്നൊന്ന് കാണണം. അയ്യോ, ഇന്നോ? ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. കോൺക്രീറ്റിംഗ് നടക്ക. എന്താ വിജി? എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഏതായാലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നാളെ ആയാലും. ശരി. ബ്ലൂ സ്റ്റാർ കോംപ്ലക്സിന്റെ എസ്റ്റിമേറ്റ് തീർത്തോന്ന് എം ഡി ചോദിക്കുന്നു. രണ്ടു മൂന്ന് ദിവസം കൂടി വേണ്ടി വരും. അല്ല, ഇന്ന് ശനിയാഴ്ചയല്ലേ, കൊച്ചു നാട്ടിൽ പോകുന്നില്ലയോ? ഇല്ല, പോകുന്നില്ല. അല്ല, കൊച്ചു വന്നപ്പോ തൊട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ ഞാൻ. എന്നതാ എപ്പോഴും ഒരു വിഷാദഭാവം. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് തെറ്റും കുറ്റും ഏറ്റുപറയാൻ കുംഭസാരമെന്ന ഏർപ്പാടുണ്ട്. അതുപോലെ കൊച്ചിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്നോട് തുറന്നു പറ. അങ്ങനെയൊന്നുമില്ല അച്ഛയ, പിന്നെ ജീവിതമല്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കില്ലല്ലോ. അത് കറക്റ്റ്. എന്റെ കർത്താവ്, 11:30 12 കോർപ്പറേഷൻ ഓഫീസിൽ എത്തേണ്ടതാ. ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു കർമ്മത്തിന് വേഷം കെട്ടി നിന്ന് കൊടുക്കേണ്ടി വന്നു എനിക്ക്. പെണ്ണുകാണൽ ചടങ്ങ്, പക്ഷേ അവരുടെ കണ്ടീഷൻസ് കേട്ടപ്പോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. എന്താ ചെയ്യണ്ടെന്ന് ഒരു രൂപവും കിട്ടുന്നില്ല രാജീവേട്ട. എന്ത് കണ്ടീഷൻസ്? അനുമോളെയും കൂടെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അവളെ ഇവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാ മോളെ? ഞാൻ നോക്കിക്കോളാം വിജി. അവളെ ബോർഡിംഗിലാക്കാമെന്ന് അച്ഛൻ പറയുന്നത്. എന്നും ഞാൻ ചെന്ന് അന്വേഷിച്ചോളാം. ഒറ്റയ്ക്കായി എന്ന തോന്നൽ അനുമോക്ക് ഉണ്ടാവില്ല. വേണ്ട രാജീവേട്ട, അനുമോളെ പിരിഞ്ഞുള്ള ഒരു സൗഭാഗ്യവും എനിക്ക് വേണ്ട. രാജീവേട്ടൻ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വിജി, കല്യാണത്തിന് സമ്മതിക്കണം. ആദ്യം കുറച്ച് വിഷമം ഉണ്ടാവുന്നേ ഉള്ളൂ, പതുക്കെ പതുക്കെ പൊരുത്തപ്പെട്ടോളൂ.
അമ്മയും കുഞ്ഞമ്മാവനും എന്നെയും നിർബന്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു വിവാഹത്തിന്. ഏതൊക്കെയോ പ്രപ്പോസൽസ്. പോകാം, നേരം വൈകി. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട രാജുവേട്ടാ, ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. പാലക്കാട്ട് നിന്ന് ഗോപാലമേനോൻ വീണ്ടും വിളിച്ചിരുന്നു. ഞാൻ എന്താ മറുപടി പറയണ്ടേ? മോഹനേട്ടൻ ഇന്നലെ വിളിച്ചപ്പോഴും പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു, വെക്കേഷൻ തുടങ്ങിയ നാട്ടിലേക്ക് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നു. അതുകൊണ്ട് ഡേറ്റ് നേരത്തെ പറയണോ അത്രേ? വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞുകൂടെ നിനക്ക്? മനുഷ്യനെ ഇങ്ങനെ തീ തീറ്റിക്കണോ? രണ്ട് അറ്റാക്ക് കഴിഞ്ഞവനാണ് ഞാൻ എന്ന കാര്യം മറക്കണ്ട. മൂന്നാമത്തെ അറ്റാക്ക് വന്നാ മുത്തശ്ശൻ മരിക്കോ? മുത്തശ്ശ ദേ മിണ്ടാതെ അവിടെ നിന്ന് വിഴുങ്ങിക്കോണം. കൊച്ചു കുട്ടികളുടെ വായി വരുന്നതാണ് വിളിച്ചു പോകുന്നത്. നാളെ അവരെ വിളിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കണം. 25-ാം തീയതി അമേരിക്കയ്ക്ക് തിരിച്ചു പോണം അയാൾക്ക്. നിന്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം എനിക്ക് അവർക്ക് വാക്കുകൊടുക്കാൻ. അനുമോളെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിക്ക് എല്ലാം കൊണ്ടും നമുക്ക് ചേരുന്ന ആലോചനയായത് ഈ ബന്ധം കൊണ്ട് നിനക്ക് നല്ലതേ വരുമെന്ന് നിശ്ചയമുള്ളത് കൊണ്ടാ അച്ഛൻ നിർബന്ധിക്കുന്നത്. ഞാൻ അവർക്ക് വാക്ക് കൊടുക്കട്ടെ മോളെ? വേണ്ട അച്ഛാ, തിരക്ക് പിടിച്ചൊരു തീരുമാനമൊന്നും അച്ഛൻ എടുക്കണ്ട. എന്നോടൊപ്പം എന്റെ മോളെയും കൂടെ കൊണ്ടുപോകാൻ മനസ്സ് കാണിക്കാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ എനിക്കാവില്ല. അച്ഛാ, അനുമോളച്ഛാ, മുത്തശ്ശൻ അമ്മ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവാ. അച്ഛൻ അറിഞ്ഞോ? അറിഞ്ഞു മോളെ. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. മുത്തശ്ശൻ അതിന് ദേഷ്യപ്പെട്ടിരിക്കുക. എന്നിട്ട് അമ്മ എന്തി? അപ്പുറത്ത് കരഞ്ഞു കിടക്കുക. ഫോൺ കൊടുക്കട്ടെ? വേണ്ട വേണ്ട മോളെ, മോള് പറ. അനുമോൾ അമ്മയ്ക്കൊരു പാട്ട് പാടി കൊടുക്കുമായിരുന്നു. മറന്നുപോയി മോളെ. Thank you.
പെണ്ണിനെയും മകനോട് ഞാനിപ്പോ എന്ത് ചെയ്യണം? മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറ വീട്ടിനകത്തിലെ നാടകങ്ങൾ പുറത്ത് വേറെ നാടകങ്ങൾ അമ്മയും കുഞ്ഞുമാവനും ചോദിക്കുമ്പോ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്തെന്നറിയാൻ. നാട്ടുകാരറിയാതെ ആദ്യം പ്രേമിച്ച് കല്യാണം കഴിക്കുക, അത് കഴിഞ്ഞ് ഡൈവോഴ്സ് ചെയ്യുക, അത് കഴിഞ്ഞ് ആ പെണ്ണിനെ കൊണ്ട് വീണ്ടും കറങ്ങി എടുക്കുക. എന്താ ഇത്? ഞാൻ വിജയെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ ആർക്കും നാണക്കേടായി തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഒരാണും പെണ്ണും തമ്മിൽ സംസാരിച്ചാൽ അതിക്കാലത്ത് വലിയ അപവാദമാവൂ. ഇത് വെറും ആണും പെണ്ണും അല്ലല്ലോ, പഴയ ഭാര്യാഭർത്തക്കന്മാരല്ലേ. വഴിയെ വെച്ച് കണ്ടപ്പോ ഹലോ പറഞ്ഞതല്ലല്ലോ. പാർക്കിലും ബീച്ചിലും ഒക്കെ വിജി 4 കൊല്ലം എന്റെ ഭാര്യയായിരുന്നവളാ, അത് മറക്കണ്ട. മറന്നിട്ടില്ല. 4 കൊല്ലം നിങ്ങൾ ഈ വീട്ടിൽ നടത്തിയ നാടകങ്ങളും മറന്നിട്ടില്ല. ഒടുവിൽ രണ്ടുപേരും തീരുമാനിച്ചിട്ടല്ലേ ബന്ധം ഏർപ്പെടുത്തിയതും. എന്നിട്ടിപ്പോ രണ്ടാളും കൂടി ചേട്ടൻ എന്താ ഭ്രാന്താണ്? അതെ, എനിക്ക് ഭ്രാന്ത. എന്നാ ഭ്രാന്താശുപത്രി പോയി കിടക്കണം? അതിനും തീരുമാനമുണ്ട്. ഞാൻ കുറച്ചു കാലം ഭ്രാന്താശുപത്രി പോയി കിടന്നാലേ എല്ലാവർക്കും സമാധാനമാവുമെങ്കിലേ പോകാം. This court finds that the parties cannot live together happily. This court finds that the parties cannot live together happily. This court finds that the parties cannot live together happily and lead the matrimonial life peacefully. Hence, the court decrees the divorce under Section 13, Clause 3 of the Hindu Marriage Act. കൂടാതെ നിങ്ങളുടെ കുട്ടിക്ക് ഒരു അമ്മയുടെ സുരക്ഷയും ലാളനയും ലഭിക്കേണ്ട പ്രായമായതിനാൽ 10 വയസ്സുവരെ കുട്ടിയുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും അമ്മയായ വിജയലക്ഷ്മിയിൽ നിക്ഷിപ്തമായിരിക്കും. Thank you.
ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഞാൻ രാജീവ്. ഇന്നലെ മാഡം ഡിവോഴ്സിന് ജഡ്ജ്മെന്റ് തന്ന. യെസ്, വരൂ. മാഡം, ഞാൻ വല്ലാത്തൊരു ടെൻഷനിലാ. ഡിവോഴ്സ് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുക. അത് ക്യാൻസൽ ചെയ്യാൻ നിയമപരമായിട്ട് എന്തെങ്കിലും. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? പെറ്റീഷൻ തന്ന സമയത്ത് 6 മാസത്തെ സമയം തന്നതല്ലേ. കൗൺസിലിംഗും കഴിഞ്ഞു. എന്നിട്ട് ഇന്നലെ വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിച്ചു പിരിയണമെന്ന് തീർച്ചയാണോ എന്ന്. അപ്പോഴൊന്നും പറയാതെ ഇപ്പോഴാണ് വിജയും മോളെയും പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രം തോന്നുന്നത്. വാട്ട് അബൌട്ട് യുവർ എക്സ് വൈഫ്? നിസ്സാര കാര്യങ്ങൾക്ക് ഡിവോഴ്സ് ഡിവോഴ്സ് എന്ന് പറഞ്ഞ് കോടതി കാര്യമ്പോ ആലോചിക്കണായിരുന്നു. അതെങ്ങനെയാ, ആലോചിക്കില്ലല്ലോ. ഒരു ഡിസിഷനിലേക്ക് അങ്ങ് എടുത്ത് ചാടുകല്ലേ. ഒരു കുഞ്ഞില്ലേ നിങ്ങൾക്ക്, അതിന്റെ ഭാവിയും അതിന്റെ മാനസികാവസ്ഥയും എന്താവോന്ന് നിങ്ങൾ ആലോചിച്ചോ? നോ, നൗ ഐ ക്യാൻ ഡു നത്തിങ്. യു ക്യാൻ ഗോ. ഞാൻ ഇന്നലെ തന്റെ അമ്മയെ പാർത്താസി വെച്ച് കണ്ടിരുന്നു. കൂടെ സജീവനും ഉണ്ടായിരുന്നു. താനൊരു കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കുന്നതിനെ പറ്റി പറഞ്ഞ് അമ്മ ഒത്തിരി സങ്കടപ്പെട്ടു. വീണ്ടും ഞാനൊരു കല്യാണം കഴിച്ചില്ല എന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ. ആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ രാജീവ, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ താൻ തീരുമാനിച്ചിരിക്കുന്നത്? അമ്മ വയസ്സായി വരികയല്ലേ. അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ട മക്കളുടെ കടമയല്ലേ. തന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം സജീവന്റെ കല്യാണം നടത്താനെന്ന് അമ്മ പറയുന്നത്. സജീവൻ കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ന്യായീകരണങ്ങൾ നേരത്തെ എസ്കേപ്പ് ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമാ. ആദ്യം നമ്മൾ പ്രാക്ടിക്കൽ ആകാൻ നോക്കണം. എന്ന് തുടങ്ങി ഉപദേശകന്റെ ഈ വേഷം. ആദ്യം അച്ഛായൻ ഒരു പെണ്ണ് കെട്ട്, കല്യാണപ്രായം തികഞ്ഞു നിൽക്കല്ലേ. എന്റെ കാര്യമല്ല നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ഓ, ഇത് ഗോൺ കേസ, വിട്ടേക്ക. ആ എടോ, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ എനിക്കൊരു വെളിപാടുണ്ടായി. വെള്ളം അടിച്ച് ഫിറ്റായി കിടന്ന അങ്ങനെ പലതും ഉണ്ടാവും. എടോ അതല്ലടോ, തന്റെ അമ്മ തനിക്ക് പറ്റിയ ഒരു പെൺകൊച്ചിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴുണ്ടായ സ്പാർക്കിൽ നിന്ന് കിട്ടിയ വെളിപാടാണത്. അച്ഛായൻ ഈ സുവിശേഷ പ്രസംഗമൊക്കെ നിർത്തി കാര്യം വല്ലതുണ്ടെങ്കിൽ പറഞ്ഞു തീർക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എടോ, തനിക്ക് പറ്റിയ ഒരു പെൺകൊച്ചിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. തന്റെ ക്യാരക്ടറുമായി ഇണങ്ങിച്ചേരുന്ന ഒരു പെണ്ണ്, നമ്മുടെ അഞ്ജന മേനോൻ. അവൻ എന്നെ ഈ നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ ആ പെൺകുച്ചിന്റെ കാര്യം പറഞ്ഞു എന്നല്ലാതെ നാളെ തന്നെ എന്നെ കെട്ടണോന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് വിവരക്കേടാ അച്ഛായി പറയുന്നത്? ഒരു വിവരക്കേടും ഇല്ല, എല്ലാം അതിൻ്റെതായ രീതി ചോദിക്കാൻ എനിക്കറിയാം. അല്ല, നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? എന്തേ? കുഞ്ഞമ്മാവൻ വിളിച്ചിരുന്നു. അവൻ അന്ന് താമരശ്ശേരിയിൽ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അവർക്ക് സമ്മതമാണത്രേ. നിന്നോട് ആ കുട്ടിയെ ഒന്ന് ചെന്ന് കാണാൻ പറഞ്ഞു. ഈ ഒരു കാര്യമല്ലാതെ അമ്മയ്ക്ക് മറ്റൊന്നും പറയാനില്ലേ? ഇല്ല, തൽക്കാലം ഇതേ ഉള്ളു പറയാൻ. നോക്ക്, വിജിക്ക് തിരക്കിട്ട് ആലോചന നടക്കുന്നെന്ന് കേട്ടു. പിന്നെ നീ മാത്രം എന്തിനാ ഇങ്ങനെ? അടുത്ത ഞായറാഴ്ച നീയും സജീവനും കൂടി അവിടെ ചെല്ലുമെന്ന് ഞാൻ കുഞ്ഞമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്. നീ ഏതായാലും കുട്ടിയൊന്ന് കണ്ടിട്ട് വാ, ബാക്കി കാര്യം പിന്നീട്. എന്താ മോനെ നീ ഒന്നും മിണ്ടാത്ത? ആലോചിക്കട്ടെ. ആലോചിച്ചാ പോരാ, പോണം. അതൊന്നും ശരിയാവില്ല അച്ഛായ, അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ജീവിക്കേണ്ടത് ഞാനല്ലേ. പെണ്ണിനെ ഒന്ന് കാണുന്നതല്ല എന്നാ തെറ്റ്? ഒന്നുമില്ലേ തന്റെ കുഞ്ഞമ്മാവനെങ്കിലും ഒരു സമാധാനം ആവത്തില്ലയോ? ഒരു തരത്തിലും ശരിയാവില്ല. പിന്നെന്തിനാ വെറുതെ സമയം മെനക്കെടുത്തി അങ്ങ് താമരശ്ശേരി വരെ പോകുന്നു? തലയിൽ മാണിക്യം വെച്ചേച്ച് പാമ്പ് പിന്നെയും മാണിക്യം തേടാൻ പോയ പോലെയാ തന്റെ കാര്യം. കയ്യേറ്റം ദൂരത്ത് ഐശ്വര്യമുള്ള പെങ്കൊച്ചൊരെണ്ണ ഇരിക്കുമ്പോഴാ. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിർത്ത്, അച്ഛായന് വേറെ വല്ലതും പറയാനുണ്ടോ? ആ ഇയാള് തന്നെ വെട്ടാൻ പിടിച്ച പോത്തിനെ പോലെ. ലോത്തടക്കാത്ത കാര്യമൊന്നുമല്ലോ ഇത്. രണ്ടു മൂന്നും കല്യാണം കഴിച്ച കിളവന്മാർ വരെ നല്ല കൊച്ചു പെൺപിള്ളേരെ കെട്ടുന്ന കാലമായത് പിന്നെയാണോ താൻ? എടോ, ആ കൊച്ചിനും കൂടി സമ്മതമാണെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകത്തുള്ളൂ. പിന്നെ അല്ലാതെ ബലാൽക്കാരെ മാറ്റി പിടിച്ച് കളിക്കാൻ പറ്റൂ ചേടാ. ഇയാളൊരു കാര്യം ചെയ്യ്, തൽക്കാലം ഒന്നും അറിയാത്ത പോലെ ഒന്ന് ഇരുന്ന് എന്നേച്ചാ മതി. ആദ്യം ഞാൻ ആ പെങ്കൊച്ചിനോട് സംസാരിച്ചു നോക്കട്ടെ. പോയാലൊരു വാക്ക്, അത്രയല്ലേ ഉള്ളൂ. അച്ഛായൻ എന്നെ നാറ്റിച്ചേ അടങ്ങും എന്നാ തോന്നുന്നത്. ഒന്ന് ചുമ്മാ ഇരു രാജീവ, അറക്കുന്നതിന് മുമ്പ് പിടയ്ക്കല്ലേ. പഞ്ചനെ ക്യാബിൻ ലോറ്റയ്ക്ക, ഞാൻ പോയി സംസാരിക്കാം. എപ്പോഴും ഇങ്ങനെ കമ്പ്യൂട്ടറിൽ വരയും കുറിയുമായിട്ടൊക്കെ ഇരുന്നാ മതിയോ?
ഈ ബിൽഡിംഗ് സ്കെച്ച് വരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു ലൈഫ് സ്കെച്ചും കൂടെ വരയ്ക്കണ്ടായോ? എന്നതാ ഈ കൊച്ചൊന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞ കറക്റ്റ് ഇല്ലയോ? സിമെന്റും കല്ലും കൊണ്ട് കെട്ടിടം പണിയുന്ന പോലെ അല്ലല്ലോ അച്ചായ ജീവിതം. ഓ എന്റെ കർത്താവേ, ഈ കൊച്ചു വാ തുറന്ന് ഇത്രയെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടിയല്ലോ. ആശ്വാസമായി. ഒരു പെങ്കൊച്ചിന്റെ മിന്നുന്ന ആഭരണം എന്ന് പറയുന്നത് അവളുടെ ക്വയറ്റ്നെസ്സാ. അല്ലാതെ എന്നെ പോലെ വളവളാന്ന് വായിട്ടല്ലച്ചാ ആർക്കും ഇഷ്ടമാവത്തില്ല എന്ന് എനിക്കറിയാം. ആ പിന്നെ ഞാൻ ഇപ്പൊ വന്നത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ. എന്താ അച്ചയ്യ, ഞാൻ കൊടുത്ത സ്കെച്ചിൽ വല്ല തെറ്റും? എംഡി എന്തെങ്കിലും പറഞ്ഞോ? ഏയ് സ്കെച്ചിനെ കുറിച്ചൊന്നും അല്ല, ലൈഫിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. രാജീവൻ സാറിനെ കുറിച്ച് കൊച്ചിന്റെ അഭിപ്രായം എന്നതാ? എന്താ അച്ചയൻ അങ്ങനെ ചോദിച്ചത്? അല്ല പറ, എന്നതാ ഒപ്പീനിയൻ? അത് പിന്നെ വളരെ നല്ല ആളാ രാജീവൻ സാറെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആണോ? എന്നാ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവാ, ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി. സാറിന്റെ ഫാമിലി ലൈഫിൽ എന്താ നടന്നേന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, വളരെ നല്ല ആളാ രാജീവൻ സാറ്. ആ സാറിന് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോ സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. എന്റെ മുരളിയേട്ടൻ എപ്പോഴും പറയും ജെം ഓഫ് എ മാൻ ആണ് രാജീവെന്ന്. അത്രയ്ക്ക് ഇഷ്ടാ സാറിനെ. പെട്ടെന്ന് കാണുമ്പോ ആള് റഫായിട്ട് തോന്നും, പക്ഷെ അകം സോഫ്റ്റാ. സോഫ്റ്റ് ആൻഡ് ഗുഡ്. മാരേജിനെ കുറിച്ചും ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ചും തന്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളൊക്കെ കാണുമല്ലോ. അതുകൊണ്ട് സാമൂലശയൻ കമ്പലെയ്തുകൊണ്ടോ മറ്റാരെങ്കിലും നെഗറ്റീവായി പറഞ്ഞതുകൊണ്ടോ അഞ്ജന പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട. നന്നായി ആലോചിച്ചതിന് ശേഷം വ്യക്തമായൊരു ഡിസിഷനിലെത്തിയാൽ മതി. കൊച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല. തീരുമാനം എന്നതായാലും അച്ഛനോട് തുറന്നു പറയാം. ഞാനിപ്പോ എന്താ അച്ചായി പറയാ? പെട്ടെന്നൊരു മറുപടി പറയാൻ വേണ്ട. രാജീവൻ ബോസാണെന്ന് കരുതി കൊച്ചു വിഷമിക്കണ്ട. കല്യാണ കാര്യമില്ലയോ, നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഞാനിങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നോണ്ട് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമായത്. കൊച്ചിങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട, എന്ത് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറുപടി പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രണ്ട് ദിവസം എന്നെ അറിയിക്കണം. എന്റെ കർത്താവെ, ഈ കൊച്ചിന് നല്ല ബുദ്ധി തോന്നിച്ചേക്കണേ. ഞാൻ വിജയെ കാണണമെന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനാ. എന്താ രാജീവേട്ടാ? അത് നമ്മുടെ സാമുവൽ അച്ചായൻ എനിക്ക് വേണ്ടി ഒരു പ്രപ്പോസലും കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുന്ന? എന്റെ ഓഫീസിൽ പുതിയതായി ചാർജ് എടുത്ത കുട്ടിയെ, അഞ്ജന. അഞ്ജന സുന്ദരിയാണോ രാജീവേട്ട? നിന്റെ അത്ര സുന്ദരിയല്ല. എന്താ വിജയൊന്നും മിണ്ടാത്തത്? എന്നെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അച്ചായൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അഞ്ജനയ്ക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചോളൂ. മോളെ കാണാറുണ്ടോ? വല്ലപ്പോഴും. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ രാത്രിയിൽ മോള് തനിച്ചെന്നെ കാണാൻ വരാറുണ്ട് സ്വപ്നത്തിൽ. എന്തായിരുന്നു ഡൈവോഴ്സിന് കാരണം? വ്യക്തമായ ഒരു ഉത്തരം തരാൻ എനിക്കാവില്ല. നിനച്ചിരിക്കാത്ത സമയത്ത് വന്ന ഒരു ട്രാജഡി. എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ വിജയങ്ങളും പരാജയങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആണ്. മെഡിസിൻ അഡ്മിഷൻ കിട്ടിയിട്ടും എൻജിനീയറിങ്ങിന് ചേർന്നതും ഊട്ടിയിൽ കൂട്ടുകാരികളും ഒരുമിച്ച് എക്സ്കർഷന് വന്ന വിജയ പരിചയപ്പെട്ടതും അവളുടെ അച്ഛൻ്റെ എതിർപ്പിനെ ധിക്കരിച്ച് വിവാഹം കഴിച്ചതും പിന്നെ 4 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിലുണ്ടായ ദുരന്തവും എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ടെന്ന് അച്ചായൻ പറഞ്ഞു. അതെ,
Still we are good friends. അഞ്ജനയെക്കുറിച്ചും ഈ പ്രപ്പോസലിനെ കുറിച്ചും ഒക്കെ ഞാൻ വിജയോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു വിവാഹം വേണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. പക്ഷെ അമ്മ, അമ്മയുടെ നിർബന്ധം, അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്കാവില്ല. നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും ഒരാളുണ്ടാവുക, അതിനല്ലേ ജീവിതമെന്ന് പറയുന്നത്. ചേച്ചി, ചേച്ചി വരുന്നു. എന്തു പണിയായി കാണിച്ചേ? താമരശ്ശേരിക്കാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടില്ലേ? ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു താല്പര്യം ഇല്ലെങ്കിൽ എന്നെ വിളിച്ചൊന്ന് പറയെങ്കിലും ചെയ്തുകൂടായിരുന്നോ ചേച്ചിക്ക്? നീ കണ്ടെന്ന് ബഹളം വെക്കാതെ ഇന്നലെ നേരം വെളുക്കുന്നത് വരെ രാജീവൻ ഇതിലൊരു താല്പര്യക്കുറവ് കാണിക്കുകയോ പോകാൻ പറ്റില്ലെന്ന് പറയോ ഒന്നും ഉണ്ടായിട്ടില്ല. സജീവൻ ചെന്ന് വിളിച്ചപ്പോഴല്ലേ ഏതോ അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞോണ്ട് അവൻ ഇറങ്ങിപ്പോയത്. എന്തായാലും ആകെ മോശമായിപ്പോയി. ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞ് ഞാനും ഗോമതിയും 12 മണിവരെ കാത്തിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് പെണ്ണിന്റെ വീട്ടിൽ പോയി തന്തയോട് കാര്യം പറഞ്ഞു. ആ തന്ത ഇനി എന്നെ പറയാത്ത ഒന്നുമില്ല. ഒന്നും മനഃപൂർവ്വം അല്ലെന്ന് നിനക്ക് അവരോട് പറയായിരുന്നില്ലേ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവന് വേണ്ടി പെണ്ണാലോചിച്ച നമ്മള് നാണം കിടയുള്ളൂ. അവൻ വന്നു. നീ തന്നെ അവനോട് ചോദിക്ക. കുഞ്ഞമ്മാവൻ വന്നിട്ട് അധികം നേരമായ? ഇപ്പൊ വന്നേ ഉള്ളൂ. ചെന്ന് ചോദിക്ക്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്നെ പോലെ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെങ്കിലും വാക്കിന് വിലയുള്ളവനാ ഞാൻ. ഞാൻ കൊണ്ടുവന്ന ആലോചന നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ എന്നോട് അക്കാര്യം തുറന്നു പറയാമായിരുന്നില്ലേ? അല്ലാതെ ഒളിച്ചോടിയാ വേണ്ടേ? അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. എന്താ നിന്റെ ഉദ്ദേശം? മനുഷ്യരായിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നതിന് ഒരു അതിരൊക്കെ ഉണ്ട്. പാമ്പും ചാവില്ല കോലും ഒടിയില്ല എന്ന് പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്ലീസ്, എനിക്കൊന്ന് കിടക്കണം, വല്ലാത്ത തലവേദന. എന്താ നിന്റെ മനസ്സിരിപ്പെന്ന് എനിക്കറിയാം. എല്ലാറ്റിനും ഒരു പരിഹാരം കാണാതിരിക്കാൻ പറ്റൂലല്ലോ. എന്താ കുഞ്ഞമ്മാവ? മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. എനിക്ക് ചില കാര്യങ്ങൾ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വരൂ. കുഞ്ഞമ്മാവനെ കണ്ടിട്ട് കൊറേ കാലമായല്ലോ. എന്ത് ചെയ്യാ മോളെ, അങ്ങനെയൊക്കെ ആണല്ലോ യോഗം ഉണ്ടായത്. ആരുടെയും കുറ്റം കൊണ്ടല്ല. ഇപ്പൊ ഞാൻ മോളെ കാണാൻ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാ. മോള് തെറ്റിദ്ധരിക്കരുത്. എന്താ കുഞ്ഞമ്മാവ കാര്യം? രാജീവിന് വേണ്ടി 1-2 ആലോചനകൾ ഞാൻ കൊണ്ടുവന്നു. അവൻ ഒന്നിനും സമ്മതിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. വല്ലപ്പോഴും കാണാറുണ്ടെന്നുള്ളത് നേരാ. അതുകൊണ്ടാണ് ഞാൻ നേരെ മോളെ വന്ന് കാണാമെന്ന് നിശ്ചയിച്ചത്. മോൾ അവനെ പറഞ്ഞു മനസ്സിലാക്കണം. ചേച്ചിയുടെ മനോവിഷമം കണ്ടു നിൽക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാനിപ്പോ മോളെ കാണാൻ വന്നത്. അമ്മ പറഞ്ഞയച്ചതാണോ കുഞ്ഞമ്മാവനെ? അല്ല, ചേച്ചി ഒന്നും പറയില്ല. ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കരയും. അല്ലാതെ ആ പാവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മോള് പറയണം അവനോട് ഒരു കല്യാണം കഴിക്കാൻ. മോള് പറഞ്ഞാൽ അവൻ കേൾക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇക്കാര്യം കുഞ്ഞമ്മാവൻ മോളോടല്ലാതെ ആരോടാ പറയുക? ഒരു കാര്യം കൂടി പറയാനുണ്ട് കുഞ്ഞമ്മാവന്. മോളും ഒരു വിവാഹം കഴിക്കണം. 3 കൊല്ലം ഇനിയും വഹിക്കുന്നതിനാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ദൈവ നിശ്ചയം അതാകും. പോട്ടെ, സാരില്ല. ദുസ്വപ്നങ്ങൾ കാണാറില്ലേ നമ്മൾ ചിലപ്പോഴ? അങ്ങനെയെന്ന് കരുതി എല്ലാം മറക്കുക. ഇത് പറയാൻ വേണ്ടി മാത്രം വന്നതാ ഞാൻ. ഇത് മോള് കുഞ്ഞമ്മാവന്റെ ഒരു അപേക്ഷയായി കണക്കാക്കണം. വരട്ടെ.
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ ഇന്ന് നേരത്തെ? എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സംതിങ് വെരി പേഴ്സണൽ. എങ്ങനെയാ സാറിനോടത് പറയണ്ടേന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് പറയാനുള്ളതെല്ലാം ഈ കത്തിലെഴുതിയിട്ടുണ്ട്. മുൻപ്, കുറേ മുൻപ്, ഒരിക്കൽ ചില മായക്കാഴ്ചകളിൽപ്പെട്ട് എൻ്റെ മനസ്സൊന്ന് പാളിയിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ്റെ സ്നേഹവാക്കുകൾ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു. തീവ്രമായൊരു അഭിലാഷം ആ ചെറുപ്പക്കാരനോട് എനിക്ക് തോന്നി. പ്രലോഭനങ്ങളുടെ ലഹരിയായിരുന്നു അതെന്ന് പിന്നീടാ ഞാൻ അറിഞ്ഞത്. ആ അറിവ് എൻ്റെ മനസ്സിലേൽപ്പിച്ച പോറൽ ഇപ്പോഴും മാഞ്ഞിട്ടില്ല. സ്വന്തം നാട്ടിൽ നിന്ന് അകലേക്ക് രക്ഷപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ചതും അതുതന്നെയാവാം. ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ പിന്നെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ എന്നോട് തോന്നിയ ഇഷ്ടം അതറിഞ്ഞപ്പോൾ മനസ്സിനുണ്ടായ ആ പഴയ ചാഞ്ചാട്ടത്തെക്കുറിച്ച് സാറിനോട് പറയണമെന്ന് തോന്നി. പറയാതെ വയ്യെന്നും തോന്നി. ഞാൻ പറഞ്ഞില്ലയോ അഞ്ജന നല്ല കൊച്ച. ഒരു സംശയവും വേണ്ടടോ. അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു പെങ്കുച്ചി തൻ്റെ പൂർവ്വ പ്രണയ കഥ കെട്ടാൻ പോകുന്ന ചക്കരോട് പറയോളൂ? ഇല്ല, അവളാണടോ പെണ്ണ്. തന്ത്രപൂർവ്വം തന്നെ ചതിക്കാൻ ശ്രമിച്ച കാമുകന്റെ മുന്നിൽ തൻ്റെ വെർജിനിറ്റി കാത്തു സൂക്ഷിച്ച 21-ാം നൂറ്റാണ്ടിലെ പെണ്ണ്. ഇനി ഒന്നും നോക്കാനില്ലടോ. താൻ കല്യാണം ഫിക്സ് ചെയ്തോ? ഈ അച്ഛനല്ലേ പറയുന്നത്. അമ്മച്ചി, ഈ മോനോട് പൊറുക്കണം. മദ്യം കൈകൊണ്ട് തൊടാതിരുന്ന അമ്മച്ചിയുടെ മോൻ ഇപ്പൊ ഫിറ്റില്ല, ഫുൾ ഫിറ്റില്ല അമ്മച്ചി. എന്താ അച്ഛായത്? അച്ഛനൊന്നും ഭയങ്കര ഓവറാ. എന്നാ ഓവർ? ഞാൻ എന്റെ മനോവിഷമം കൊണ്ട് കുടിക്കുന്നതാ, ഇനിയും കുടിക്കും. ആവോ എൻ്റെ അമ്മച്ചി. തനിക്കറിയോ, ഒരിക്കൽ എൻ്റെ കല്യാണവും നിശ്ചയിച്ചതാ. കെട്ടിൻ്റെ തലേന്ന് രാത്രി മണവാട്ടി പെണ്ണ് അവളുടെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. നേരം വെളുത്തപ്പോൾ മുറ്റത്ത് കല്യാണം കൂടാൻ വന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുമ്പ് എനിക്കും എൻ്റെ അമ്മച്ചിക്കും നാണം കെട്ടി ജീവച്ചവം പോലെ നിൽക്കേണ്ടി വന്നു. അന്ന് തളർന്നു വീണതാ എൻ്റെ അമ്മച്ചി, പിന്നെ എഴുന്നേറ്റിട്ടേ ഇല്ല. എൻ്റെ പൊന്നമ്മച്ചി എന്നെ തനിച്ചാക്കിയിട്ടങ്ങ് പോയില്ലയോ. അന്ന് ഞാനൊരു തീരുമാനമെടുത്തതാ, ഈ ജീവിതത്തിൽ എനിക്കിനി ഒരു കല്യാണമേ വേണ്ടെന്ന്. എടോ, ലോകത്തിലേറ്റവും വലിയ മിസ്റ്ററി എന്താണെന്നറിയോ? പെണ്ണ് അവൾ യെസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നോ എന്നാണ്. പക്ഷേ അഞ്ജന അങ്ങനെയല്ല, അവൾ നല്ല വെച്ച. കുഞ്ഞമ്മാവൻ വന്നിരുന്നു ബാങ്കില്. കുഞ്ഞമ്മാവനാ? എന്തിന്? ഞാൻ കാരണമാണ് രാജീവേട്ടൻ വിവാഹത്തിന് സമ്മതിക്കാത്തതെന്നാ കുഞ്ഞമ്മാവൻ പറയുന്നത്. ഞാൻ പറഞ്ഞ രാജീവേട്ടൻ അനുസരിക്കുമെന്നാ കുഞ്ഞമ്മാവന്റെ വിശ്വാസം. അമ്മയും കുഞ്ഞമ്മാവനെയും ഒന്നും വിഷമിപ്പിക്കരുത്, ഒരു കല്യാണം കഴിക്കണം. ആ അഞ്ജനയെ രാജീവേട്ടന് കല്യാണം കഴിച്ചൂടെ? എനിക്കറിയില്ല വിജി, എനിക്കൊന്നും അറിയില്ല. അഞ്ജന ഒരു കത്തിലാക്കി തന്നു. അവളുടെ തുറന്ന മനസ്സെനിക്ക് മനസ്സിലാവും, പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. എല്ലാം ഒന്ന് തുറന്ന് സംസാരിക്കാൻ ഒരു സുഹൃത്ത് പോലും ഇല്ല എനിക്ക്. അങ്ങനെയൊന്നും കരുതരുത്. അമ്മയുണ്ട്, കുഞ്ഞമ്മാവനുണ്ട്, സജീവനുണ്ട്, അച്ചായനുണ്ട്, പിന്നെ എല്ലാവരും രാജീവേട്ടന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാ.
chest, elbow, very good, finger. Alla, ini karya mana ada yang ikhya? Yang tu dah ista, ni abang tu kau ipul ringan cuci diri nak kena tu. Aare tolpi kena anda perapadu, enneyo. Nyan ini aare tolpi kena cha. Ellang guna doite tu, nyan tu nilai. Itu mana? Rakaman naya ke nanti orang nilai beli kau dah itu. Ada ni yang ada kalau tu kau kira nama di. Ada ini ke perayaan lu. Achen enno achen apa dia matri cendih cido lu. Matul orang itu manusia kan? Kau ini tu doachen. Ellam, nyan aite matra meriti baca dalal lu. Meriti cijiwi kaya nyan ini berada. Enne senggaran kau nyan haru orang peraya. Adun tu kelakar berada aku nairu lal lu. Mula ba. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു മോളെ? അച്ഛൻ എന്റെ മനസ്സ് കാണാൻ പറ്റിയിട്ടുണ്ടോന്ന് അമ്മ മുത്തശ്ശനോട് ചോദിച്ചു. എന്താ അച്ഛൻ മനസ്സ് അത് കാണാൻ പറ്റുമോ? അത് അത് കാണാൻ പറ്റും മോളെ. ഇപ്പൊ മോള് ഫോൺ ചെയ്യുമ്പോ അച്ഛൻ മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ? അതാ അത് തന്നെയാ മനസ്സ്. നേരെ ഒരുപാടായി മോളെ, ഇനി മോൾ ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ് മോൾ. അനുമോളായിരുന്നു അല്ലേ? വിശേഷിച്ചൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, വെറുതെ. മോനെ, അമ്മയോട് നിനക്ക് ദേഷ്യം തോന്നരുത്. നീ ഇങ്ങനെ വിഷമിച്ച് കഴിയുന്നത് കണ്ട് പറയണതാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എല്ലാം മറക്കാനും പറയുന്നില്ല. എന്നാലും മറ്റൊരു കല്യാണത്തിന് നീ സമ്മതിക്കണം. കുഞ്ഞമ്മാവൻ പറഞ്ഞ പെണ്ണിനെ വേണ്ടെങ്കിൽ വേണ്ട, നിനക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിൽ പറ, ഞങ്ങൾക്ക് ആർക്കും ഒരു വിരോധമില്ല. വയസ്സുകാലത്ത് നിന്നെ നോക്കാൻ അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല മോനെ. അതുകൊണ്ട് അമ്മ പറയുന്നത്. Thank you.
ഞങ്ങളൊക്കെ എന്ന് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം നിന്നിട്ടുള്ളൂ. രാജീവനുമായുള്ള ബന്ധം നമുക്ക് ചേരില്ലാന്ന് പറഞ്ഞിട്ടും നിന്റെ ഇഷ്ടത്തിന് വഴങ്ങി ആ വിവാഹം നടത്തി തന്നു ഞാൻ ഒരുത്തനാ. എന്നിട്ടിപ്പ എന്തായി? മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോ ബന്ധം വേർപെടുത്തി രണ്ടാളും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോന്നില്ലേ? എന്നിട്ടും വീണ്ടും നീ അയാളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ എനിക്ക് മനസ്സിലാവാത്തത്. രാജീവൻ, നിനക്കൊരു അനിയനാണ് ഇപ്പോൾ, അത് നീ മറക്കരുത്. മോനേട്ടാ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. ഇതുവരെ നീ പറയുന്നത് കേൾക്കായിരുന്നു ഞങ്ങള്, ഇനി ഞങ്ങൾ പറയുന്നത് നീ കേട്ടാ മതി. ചോദിക്കാനും പറയാനും ആരുമില്ലെന്നുള്ള തോന്നല അവനെ, അത് പറ്റില്ലല്ലോ. ചോദിക്കണവനോട് ഞാൻ കാണുന്നുണ്ട് അവനെ. വിശേഷങ്ങൾ പറയാൻ വന്നതല്ല ഞാൻ. എന്റെ അനുജത്തി നിങ്ങളുടെ ഭാര്യ ആയിരുന്നിരിക്കാം, പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ആരുമല്ല. നിയമപ്രകാരം ബന്ധം വേർപെടുത്തിയില്ല നിങ്ങൾ, അതിന്റെ പേരിൽ ആരും കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഞങ്ങളുടെ നല്ല മനസ്സ്. അതിന് ഞാൻ വേണ്ട, ഒരു കാര്യം പറയണ്ട. മേലിൽ പിന്നാലെ നടന്ന അവളെ ശല്യം ചെയ്യരുത്. അവക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നുള്ള ധാരണ വേണ്ട. ഇനി ഇങ്ങനെ വലുത് പറഞ്ഞാല് മുമ്പും പിമ്പും നോക്കല്ല ഞാൻ. മോഹൻ, ആൾക്കാർ ശ്രദ്ധിക്കുന്നു, കുറച്ചുകൂടെ മാന്യമായി. എന്ത് മാന്യത നിന്നോട് കാണിക്കേണ്ടത്? എന്റെ പെങ്ങളുടെ ജീവൻ തുളിച്ചിട്ട് മാന്യത പഠിപ്പിക്കാൻ പറ്റുന്നു? തലയ്ക്ക് സുഖമില്ലല്ലേ, അതിന് ചികിത്സിക്കണം. അല്ലാതെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയല്ല വേണ്ടത്. ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കണമെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായ എന്താ കാരണം? അറിയില്ല ഡോക്ടർ, രാവിലെ വീട്ടിൽ നിന്ന് പോയതാ. വിജയലക്ഷ്മിയുടെ റിലേഷൻ ഇപ്പോഴെങ്ങനെയാ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അളറുണ്ട് അവര്. ആ സ്ത്രീ എല്ലാത്തിനും കാരണക്കാരി. ഉറങ്ങിക്കോട്ടെ, ഇപ്പോഴും ഉണർത്തണ്ട. ഞാൻ രാജീവേട്ടനെ ഒന്ന് കണ്ടോട്ടെ അമ്മേ. രാജീവേട്ടന് എന്താ പറ്റിയത്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, ഒഴിയാബാധ ഇവിടെ എത്തിയോ? സജീവ, അമ്മ എന്തിനാ ആവശ്യമില്ലാത്തവരൊക്കെ വിളിച്ചു തരുന്നത്? ഉറങ്ങാൻ മരുന്ന് കൊടുത്തിരിക്കുക. ഞാൻ പോട്ടെ അമ്മേ. അനുമോള് സ്കൂളിൽ പോയി. വിജയലക്ഷ്മി അല്ലേ? അതെ. അഞ്ജന? അഞ്ജനയെ കുറിച്ച് രാജീവേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാജീവേട്ടനെ കണ്ടിട്ട് വരിക. ഞാൻ അങ്ങോട്ടേക്ക്. എങ്ങനെയുണ്ട് രാജീവൻ സാറിന്? ഞാൻ ചെല്ലുമ്പോൾ ഉറങ്ങായിരുന്നു. വിഷമം തോന്നിയ കിടപ്പ് കണ്ടപ്പോ അമ്മയുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും അമ്മയാ. ഇനി വൈകാതെ അതൊക്കെ അഞ്ജലിക്ക് ഏറ്റെടുക്കാമല്ലോ. ഒക്കെ ഈശ്വര നിശ്ചയം പോലെ.
അങ്ങനെ മുഴുവനായിട്ട് ദൈവത്തിന് വിട്ടു കൊടുക്കണ്ട. ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് താനും കൂടി എടുത്തില്ലെങ്കിലേ കൈവിട്ടു പോകും. അങ്ങേരിപ്പോഴും പഴയ ഭാര്യയുടെ പിന്നാലെയാ. എനിക്കറിയാം, അവരിപ്പോഴും നല്ല ഫ്രണ്ട്സ്. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നെന്ന് കരുതി തിരക്കൂട്ടി നാളെ തന്നെ ഓഫീസിലോട്ടൊന്ന് ഓടി വരണ്ട. രണ്ടു ദിവസം ഫുൾ റെസ്റ്റ് എടുത്തിട്ട് വന്നാ മതിന്നേ. അതിന് എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ അച്ഛായ. പിന്നെ മോഹനം വന്ന് പെട്ടെന്ന് അങ്ങനെയൊക്കെ താൻ അതൊക്കെ അങ്ങ് മറക്കുന്നേ. അല്ലുവേ, അഞ്ചര കൊച്ചിന്റെ കാര്യമൊന്നും താ അമ്മച്ചോട് പറഞ്ഞില്ലയോ? ഇല്ല, ഇപ്പൊ ആരും ഒന്നും അറിയണ്ട അച്ഛായ. ഒന്ന് ചുമ്മാ രാജീവ, എപ്പോഴായാലും എല്ലാരും അറിഞ്ഞല്ലേ വെക്കൂ. ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ചോടും കുഞ്ഞമ്മനോട് പറയാൻ പോവാ. ബാക്കിയുള്ളവനോ പെണ്ണ് കെട്ടാൻ യോഗം ഉണ്ടായില്ല. തന്റെ ജീവിതമെങ്കിലും കട്ടപ്പുക ആകാതിരിക്കാൻ വേണ്ടി പറയാ. അമ്മച്ചേ, അമ്മച്ചേ, അമ്മച്ചേ. ഈ രാജീവിന്റെ കാര്യം എങ്ങനെയാ സാമുവേലെ? അമ്മച്ചി ധൈര്യമായിട്ടിരിക്കെ. രാജീവിനെ ഒരിടത്ത് തളയ്ക്കുന്ന കാര്യം ഈ സാമുവേൽ അച്ചായനായിട്ടെന്നേ. അച്ഛേ, താനെന്താ ഈ പറഞ്ഞു വരുന്നേ? നടക്കണ കാര്യം വല്ലതും ആണോ? പിന്നല്ലാതെ, രാജീവിന് പറ്റിയ ഒരു കേസ് എന്റെയിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമാണേ കെട്ട ഉടനെ നടത്താവുന്നേ. അവൻ ഇഷ്ടപ്പെട്ട ഏത് കുട്ടി വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ. ആണോ? എങ്കിൽ പറയട്ടെ. വേറെ ആരുമല്ല, ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഉള്ളതാ. കോഴിക്കോട്ടാ വീട്. നല്ലൊരു തായർ തറവാട്ടില്ല കൊച്ചാന്നേ. ഇനിയിപ്പോ വേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ചെന്ന് ആ കൊച്ചിന്റെ അച്ഛനും അമ്മയോട്ട് സംസാരിക്കും. എന്നിട്ട് തങ്ങൾ ഉറപ്പിക്കുന്നേ അല്ലേ കുഞ്ഞമ്മാവ? എന്നാ ഞാനും സാമൂലും കൂടി അടുത്ത ഞായറാഴ്ച അവിടം വരെ ഒന്ന് പോവാ. എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. ആ എന്നാ പിന്നെ ഞാൻ ഇറക്കുവാ. എന്റെ മോൾക്ക് ഇപ്പോഴെങ്കിലും സൽബുദ്ധി തോന്നിയല്ലോ. ഇതിൽ പല ഒരു മഹാഭാഗ്യം ഞങ്ങൾക്ക് കിട്ടാനുണ്ടോ? എല്ലാം ഈശ്വര കടാക്ഷം തന്നെ. ഇതിനാ മാഷേ വിധി യോഗം എന്നൊക്കെ പറയണേ. നമ്മൾ എത്ര കടന്ന് ധൃതി വെച്ചാലും വീട് പണിയും കല്യാണവും ഒക്കെ അതിന്റെ സമയത്തെ നടക്കൂ. അത് ശരിയാ. എന്റെ മോള് കല്യാണത്തിന് സമ്മതിച്ചോന്ന് അറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനായത്. ഇത്രയും നാളും കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് അടക്കിയായിരുന്നു അവള്. അത് തന്നെയാ വിധി എന്ന് പറയുന്നേ. ആ കൊച്ചിന്റെ തലയിൽ ഞങ്ങളുടെ രാജീവിന്റെ പേരല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ അത് വേറെ കല്യാണത്തിന് സമ്മതിക്കുന്നത്? ഇനി ഇപ്പൊ ഞങ്ങൾ എന്താ വേണ്ടേ? നിങ്ങളൊക്കെ വലിയ ആളുകളാവുമ്പോ അതിന് തക്കെ. അതിന് ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. കുട്ടിയെ ഇഷ്ടപ്പെട്ടു, ആലോചിച്ചു, ഇനി ഇതങ്ങ് നടത്തുക, അത്ര തന്നെ. എന്നാ പിന്നെ ഒരു കപ്പ് ചായ കുടിക്കാം. എന്താ വിജി? രാജവേട്ട പാലക്കാട് നിന്നും വീണ്ടും വിളിച്ചിരുന്നു. അനുമോളെ കൂടി കൊണ്ടുപോകാൻ അവർക്ക് സമ്മതമാണെന്ന്. അതും കൂടി കേട്ടപ്പോ അച്ഛനും മോഹനേട്ടനും സന്തോഷമായി. എന്നിട്ട് വിജി എന്ത് പറഞ്ഞു? ഒരു തീരുമാനം പറയാൻ കഴിയുന്നില്ല. രാജവേട്ടൻ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛനും മോഹനും ഒക്കെ വിജിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയൂ. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല, വിജിയെ കല്യാണത്തിന് സമ്മതിക്കണം. എന്താ ഒന്നും ഇണ്ടാത്തത്? ശരിയാണ്, അച്ഛന് രണ്ട് അറ്റാക്ക് വന്ന കാര്യം ഞാൻ എപ്പോഴും മറക്കുന്നു. മൂന്നാമതൊരു അറ്റാക്ക് ഉണ്ടാകാൻ ഞാൻ കാരണമാകരുത്. സമ്മതമാണെന്ന് പറയാം ഞാൻ. താങ്ക്സ്, താങ്ക്സ് രാജീവേട്ടാ. ഹലോ. താനായിരുന്നോ? എന്നാടോ അർദ്ധരാത്രിയിൽ ഒരു വിസിറ്റ്? തനിക്ക് എന്നാ പറ്റി? എന്നാ കുന്തായാലും വന്നായാലേ നിൽക്കാതെ അകത്തോട്ട് കയറി വാ. മനുഷ്യനെ മെനക്കെടുത്താതെ എന്നതാന്ന് വെച്ചാ പറവേ. വിജി വിളിച്ചിരുന്നു. ഓ, അതാന്നോ കാര്യം? അതല്ലെന്നതാ ഒരു പുതുമ. നിങ്ങൾ തമ്മിൽ മിക്ക ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ പതിവുള്ളതല്ലയോ?
ഇതങ്ങനല്ല അച്ഛ. വിജയുടെ അച്ഛനും ഏട്ടനും ചേർന്ന് അവളുടെ കല്യാണം ഉറപ്പിക്കാൻ പോവുക. അനുമോളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാന്ന് അയാൾ സമ്മതിച്ചു. അതേതായാലും നന്നായി. അതോടെ തന്റെ പ്രോബ്ലംസ് തീരുമല്ലോ. പിന്നെ തനിക്ക് ധൈര്യമായി അഞ്ചനെ കൊച്ചിനെ കെട്ടി സുഖമായിട്ട് കഴിയാം. ബോത്ത് ആർ ഹാപ്പി. ആ കൊച്ചു എവിടെങ്കിലും പോയി സുഖമായിട്ട് കഴിയട്ടോ. അതല്ല അച്ഛ, വിജയും മോളും പോകുന്നു കേട്ടപ്പോ ഈ നാട്ടപാതിരക്ക് ഇയാൾ എന്തോ നായി പറയുന്നത്. അവര് പോകുന്നതിന് അത്ര വിഷമം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ച് കൂടെ താമസിപ്പിക്കടോ. അല്ല പിന്നെ എന്റെ മോള് പോയാ പിന്നെ ഒന്ന് കാണണമെങ്കിൽ. താൻ ഇങ്ങനെ ആവശ്യമല്ല, ടെൻഷൻ അടിച്ച് അസുഖം ഒന്നും ഉണ്ടാക്കി വെക്കല്ലേ. ഉറക്കം ഒഴിയാതെ വേഗം ചെന്നിട്ട് ഉറങ്ങിക്കേ. ചെല്. രണ്ടെണ്ണം വീശി മനുഷ്യനൊന്ന് ഉറങ്ങി വന്നതാ. അതും പോയി. താൻ തനിയെ വണ്ടി ഓടിച്ചു പോകുമോ? ഞാൻ കൂടെ വരണോ? അതെ. ഹലോ, വിജയലക്ഷ്മി ഒന്ന് കണക്ട് ചെയ്യൂ. വന്നിട്ടില്ലേ? ഓക്കെ. ഹലോ, വിജയലക്ഷ്മി ഒന്ന് ലൈനിൽ കിട്ടുമോ? ലോങ് ലീവ്. അച്ഛാ, ഒന്നിങ്ങ വന്ന്. രാജീവ് സാർ കുറച്ച് ദിവസമായിട്ട് മൂഡ് ഔട്ട് ആണല്ലോ അച്ഛായ. എന്തു പറ്റി? എന്നാ തന്നെ വിളിച്ചേ? എന്നതാ പ്രോബ്ലം? വിജി കുറച്ച് ദിവസമായിട്ട് ബാങ്കിൽ പോയിട്ടില്ല. ഇന്ന് വിളിച്ചപ്പോഴാ അറിയുന്നത് ലോങ് ലീവ് ആണെന്ന്. വിജിക്ക് കുറെ അധികം ലീവ് ബാക്കി കാണുമായിരിക്കും. അതെടുക്കുന്നതിൽ എന്താ തെറ്റ്? വീട്ടിൽ വിളിച്ചിട്ടും കിട്ടിയില്ല. അല്ലെങ്കിൽ തന്നെ താൻ ആ കൊച്ചിനെ വിളിക്കുന്ന എന്തിനാ? എനിക്ക് മനസ്സിലാവുന്നില്ല. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നോട് ചോദിച്ചു, താ സമ്മതവും കൊടുത്തു. ഇനി അവരായി അവരുടെ പാടായി എന്ന് കരുതിയല്ലേ വേണ്ടത്? അവരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്ന എന്നാത്തിനാ? എന്റെ കർത്താവേ, കല്യാണം കഴിഞ്ഞ് ആ കൊച്ച് അമേരിക്കയിൽ പോയാൽ പിന്നെ ഈ അട സൂക്കേട് മാറിക്കിട്ടും. അല്ല പിന്നെ. വിവാഹം കഴിഞ്ഞ വിജി സ്റ്റേറ്റ്സിലേക്ക് പോകും, കൂടെ എന്റെ മോളെയും കൊണ്ടു. എന്റെ അനുമോളെ പിന്നെ ഞാനിപ്പോ ഞാനെന്തിനാ ഇങ്ങോട്ട് വന്നത്? Please carry on.
നിങ്ങൾക്കറിയാലോ ദൈവാധീനം കൊണ്ടാ എന്റെ മോളെ എനിക്കിപ്പോ തിരിച്ചു കിട്ടിയത്. അന്ന് എനിക്ക് അവരുടെ കല്യാണം നടത്താൻ കഴിഞ്ഞില്ല. ഇതേതായാലും ആർഭാടമായിട്ട് തന്നെ നടത്തണം. അതെന്റെ മോഹമാ, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ഇത് കഴിഞ്ഞിട്ട് ഇനി മൂന്നാമത്തെയോ നാലാമത്തെയോ അറ്റാക്ക് വന്നോട്ടെ എനിക്ക്. വിജി, അനുമോളാന്നോ? എന്താ മോളെ? അമ്മയുടെ കല്യാണം അച്ഛാ. കല്യാണം കഴിഞ്ഞാല് ഞങ്ങൾ അമേരിക്കയിലേക്ക് പോവാ. അച്ഛൻ വരില്ല കല്യാണത്തിന്. അമ്മ എന്തേ? ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ഹലോ, കല്യാണ കത്ത് കിട്ടി. കൺഗ്രാചുലേഷൻസ്. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ വിജയും മോളും സ്റ്റേറ്റ്സിലേക്ക് പോവല്ലേ? ഇനി നമ്മൾ ഒരിക്കലും കാണലുണ്ടാവില്ലല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ വിജയ്ക്ക് വിഷമാകൂ. എന്താ രാജുവേട്ട? എനിക്ക് വിജയം മോളെ ഒന്ന് കാണണം. എന്താ വിജയ് ഒന്നും പറയാത്തത്? വേണ്ട, അത് ശരിയാവില്ല. മൂന്ന് ദിവസം കഴിഞ്ഞാ ഞാൻ മറ്റൊരാളിന്റെ ഭാര്യയാകേണ്ടവളാ. വെറുതെ എന്തിനാ ഇനി എല്ലാരെയും വിഷമിപ്പിക്കുന്നത്? വേണ്ട. രാജുവേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ എന്നെയും അനുമോളെയും കാണണമെന്ന്? അനുമോളും പറയുന്നു അച്ഛനെ കാണണമെന്ന്. ഞങ്ങൾ വരാം. മധുവേന്തി നിന്നു സ്വനം
മറയുന്നു സായന്തനം, നിറയുന്നു കണ്ണീർക്കണം, വിട ചൊല്ലി നിൽക്കുന്നു പ്രണയാർദ്ര സ്വപ്നങ്ങളെ, വിളിക്കാതെ വന്ന കഥനം. മനസ്സേ പാടുതീ മധുരം നൊമ്പരം, എവിടെ സാന്ത്വനം സ്മൃതികൾ പുരാ. സമയം വൈകി, നമുക്ക് പോകാം. അച്ഛന്റെ അമ്മയുടെ നടുക്ക് ഞാൻ ഇരുന്നോട്ടെ അമ്മ, ഇരുന്നോട്ടെ അച്ഛ, ഇനി ഒരിക്കലും അതിന് പറ്റിയില്ലെങ്കിലോ? Thank you.
വീട്ടിലേക്ക് തിരിയുന്നിടത്ത് നിർത്തിയാൽ മതി, ഞങ്ങൾ നടന്നു പോയിക്കോളാം. അമേരിക്കയിലേക്ക് പോണ? വേണ്ട, പോണ്ടമ്മ. അനുമോക്ക് അച്ഛനെ അമ്മയും വേണം. Yeah.